നമസ്കാരം. പിങ്ക് പോലീസ് കേസിൽ സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനമെത്തിയിരിക്കുകയാണ്. സ്ഥലം മാറ്റം ശിക്ഷയല്ലെന്നും അച്ചടക്ക നടപടി വൈകുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥയുടെ മാപ്പപേക്ഷ സ്വീകരിക്കില്ലെന്ന പെൺകുട്ടിയുടെ അഭിഭാഷക കോടതിയെ അറിയിച്ചു. കേസ് ഇനി തിങ്കളാഴ്ചയായിരിക്കും പരിഗണിക്കുക. കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാൻ ആവുമോ എന്നുള്ളത് അന്ന് സർക്കാർ അറിയിക്കണം. ഉദ്യോഗസ്ഥയെ വൈറ്റ് വാഷ് ചെയ്യാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് കോടതി കുറ്റപ്പെടുത്തി. DGP ഈ ഉദ്യോഗസ്ഥയെ ഇങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് അവർക്ക് ദോഷം ചെയ്യുമെന്നാണ് കോടതി മുന്നറിയിപ്പ്. പോലീസ് ഉദ്യോഗസ്ഥ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറിയ ശേഷം കുട്ടി കരഞ്ഞില്ല എന്ന് സംസ്ഥാന DGP റിപ്പോർട്ടിൽ പറയുന്നത്. ആരെ സംരക്ഷിക്കാനാണെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ജനം കൂടിയപ്പോഴാണ് കുട്ടി കരഞ്ഞത് എന്ന് DGP പറയുന്നത് തെറ്റാണെന്നും വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണെന്നും കോടതി തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സർക്കാർ അഭിഭാഷകൻ എന്തിനാണ് വസ്തുതകൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് എതിരെ എന്ത് നടപടിയെടുത്തു എന്നാണ് കോടതി സർക്കാരിനോട് ചോദിക്കുന്നത്. സ്ഥലം മാറ്റം ഒരു ശിക്ഷാ നടപടിയല്ല, എന്ത് കൊണ്ടാണ് അച്ചടക്ക നടപടി എടുക്കാൻ മടിക്കുന്നത് എന്നാണ് കോടതിയുടെ മറ്റൊരു ചോദ്യം. കുട്ടിക്ക് മാനസിക പിന്തുണ മാത്രമല്ല വേണ്ടത്, നീതി കിട്ടിയെന്ന് കുട്ടിക്ക് തോന്നണമെന്ന് കോടതി പറഞ്ഞു. കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് എന്നാണ് തനിക്ക് തോന്നുന്നതെന്ന് കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കുട്ടിക്കാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്നാണ് കോടതി നിലപാട്. അച്ഛൻ അദ്ദേഹത്തിനുണ്ടായ നഷ്ടം നിയമപരമായി നേടിയെടുക്കട്ടെ, പക്ഷേ കുട്ടിക്കുള്ള നഷ്ടപരിഹാരം കൊടുത്തേ മതിയാവൂ. നമ്പി നാരായണന് കൊടുത്തതുപോലെ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അത് എത്ര എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ വീഡിയോ കോൺഫറൻസിലൂടെ കോടതിയിൽ ഹാജരായിരുന്നു. ഇപ്പോൾ കുട്ടിയുടെ മാനസികാരോഗ്യത്തിൽ പ്രശ്നങ്ങളില്ലെന്നാണ് ഡോക്ടർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥയുടെ മാപ്പ് അംഗീകരിക്കുന്നു എന്ന് കുട്ടിയുടെ അഭിഭാഷകയോട് ചോദിച്ചപ്പോൾ കോടതി ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഈ മാപ്പ് അംഗീകരിക്കുന്നില്ലെന്നാണ് അഭിഭാഷക കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കുട്ടി അനുഭവിച്ച മാനസിക പീഡനം വലുതാണെന്നും അധികൃതരിൽ നിന്നും നീതി കിട്ടിയില്ലെന്നുമാണ് അഭിഭാഷകയുടെ വിശദീകരണം. പോലീസ് അവരുടെ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥയെ രക്ഷിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും ഹർജിക്കാർ കോടതിയിൽ ആരോപിക്കുകയുണ്ടായി. നിരവധി വകുപ്പുകൾ പ്രകാരം കേസുകൾ എടുക്കാവുന്നതാണെന്നും ഇത് ചെയ്തില്ലെന്നുമാണ് പരാതി. ഓഗസ്റ്റ് 27 വിവാദത്തിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ISROയുടെ വലിയ വാഹനം കാണാൻ പോയ തോനയ്ക്കൽ സ്വദേശി ജയചന്ദ്രനെയും മകളെയും പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ അവഹേളിക്കുകയാണ് ഉണ്ടായത്. അച്ഛനും മകളും തൻ്റെ മൊബൈൽ മോഷ്ടിച്ചു എന്നാരോപിച്ച് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ രജിതയുടെ ആരോപണം. ഒടുവിൽ പോലീസ് വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് മൊബൈൽ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊബൈൽ കിട്ടുന്നത് വരെ കുട്ടിയെയും അച്ഛനെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള അവിടെ തന്നെയുള്ള ഒരു വിചാരണ നടപടിയായിരുന്നു കേരളം അന്ന് കണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് വേണ്ട അല്ലെങ്കിൽ അർഹിക്കുന്ന നടപടി അല്ലെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകണമെന്നാണ് ഇപ്പോൾ കോടതി പോലും ഉന്നയിച്ചിരിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by